നമസ്കാരം ബോംകേഷ് ഞാൻ ആശുതോഷ് മിത്ര ഞാൻ താങ്കൾക്ക് ഒരു കേസിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നെ സഹായിക്കാൻ താങ്കൾക്കാകുമെന്ന് എനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് താങ്കൾ എന്നെ സഹായിക്കണം ബോംകേഷ് ഭായ് എത്രയും പെട്ടെന്ന് വരണം ബോംകേഷ് ഭായി േഖ രേഖ മരിച്ചു ബോങ്കേഷ് ഭായി താങ്കൾ എന്നെ രക്ഷിക്കണം ബോങ്കേഷ് ഭായി എങ്കേ എങ്ങനെയാണ് എൻ്റെ രേഖ മരിച്ചതെന്ന് എനിക്കറിയില്ല ബോങ്കേഷ് ബോങ്കേഷ് ഭായി വേഗം വരൂ എൻ്റെ രേഖ എൻ്റെ ചേച്ചി രേഖ മരിച്ചു ബോംകേഷ് ഭായി എത്രയും പെട്ടെന്ന് വരുമോ ബോങ്കേഷ് ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എൻ്റെ മകൾ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ മകനും എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ മരണശേഷം എൻ്റെ ഇൻഷുറൻസിൻ്റെ പണം മൊത്തം എൻ്റെ ഭാര്യയ്ക്ക് കിട്ടും എന്തെല്ലാം സ്വപ്നമായിരുന്നു എൻ്റെ എനിക്ക് ഉണ്ടായിരുന്നത് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ബോമേഷ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ നിയമം എന്നെ തൂക്കിക്കൊല്ലും ആ ബോംകേഷ് എത്രയും പെട്ടെന്ന് റെൻറ്റ് പെട്ടെന്ന് തന്നോട്ടോ ഈ രണ്ട് മാസമായിട്ട് ഭോംകേഷ് വാടകയൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബോംകേഷ് റെൻ്റ് പെട്ടെന്ന് തന്നു തീർക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് പോവില്ല ഇപ്പോൾ വർഷം പത്തിരുപതായി ബോംകേഷ് ഇവിടെ താമസിക്കുന്നു ഇതേ വരെ ഇങ്ങനെ റെൻറ്റ് മുടക്കിയിട്ടില്ല ഇത് വളരെ കഷ്ടമായിട്ടോ ബോംകേഷ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ അങ്ങ് തന്നു തീർക്കണം കേട്ടോ അല്ല ബോങ്കേഷ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഞാൻ ബോങ്കേഷിനെ കാണാൻ വന്നത് ഒരു കേസിന് വേണ്ടിയിട്ടാണ് ബോങ്കേഷ് എൻ്റെ ഒരു പേര് റമ്മ കട ബോങ്കേഷ് തകൾ എത്രയും പെട്ടത് അതൊന്ന് കണ്ടുപിടിച്ച് തരാം പ്ലീസ് ബോങ്കേഷ് എൻ്റെ കൂട്ടുകാരൻ ഇംഗ്ലണ്ടിന് എനിക്ക് കൊടുത്തത് റബ്ബാണ് അതുകൊണ്ട് എനിക്ക് റബ്ബ് കൊടുത്ത റബ്ബ് ആ ബോങ്കേഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടേറ്റാ നമ്മുടെ ആ മുൻസിംഗിന് എനിക്ക് പിടിക്കാൻ പറ്റിട്ടോ രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്ക് പിടിക്കാൻ പറ്റി ആ കഴവറുടെ മോൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിട്ടായിട്ട് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവിടെ കൊണ്ട് കാ കേസ് സോൾവ് സോൾവായിട്ടോ പിന്നെ മൂങ്കേഷന്ന എന്നോട് ഇത്തിരി പിണങ്ങിയ പോയതൊക്കെ എനിക്കറിയാം പക്ഷെ സാരില്ല മോം കേസേ ഇതൊക്കെ ജീവിതത്തിലുള്ളതാ എന്ത് ചെയ്യാനാ ഞാൻ കുറച്ച് ദുർബല മനുഷ്യനുള്ള ആളൊരാളായിപ്പോയി അതുകൊണ്ട് ബോക്കേഷ് ൂടെ ഏഹ് ശരി അപ്പൊ നമുക്ക് പിഴ ബോങ്കേഷ് പോയതിനു ശേഷം അന്ന് പിന്നെ ഭൂതത്തിന് പ്രശ്നം തൊട്ടായിട്ടില്ല കേട്ടോക്കേഷിനെ കണ്ടിട്ട് കൊറേ കാലമായിട്ടോ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ബോങ്കേഷ് വരാനിരിക്കേണ്ടത് പിന്നെ അജിത്തന്നെയും കൊണ്ടുവരാൻ മറക്കാൻ കേട്ടോ ബോങ്കേഷെ അപ്പോൾ നമുക്ക് പിന്നെ കാണാട്ടോ നമസ്കാരം ബോംകേഷ് ഭൈ എൻ്റെ പേര് സത്യകാം ദാസ് ഞാനൊരു കേസുമായിട്ടാണ് ഞാൻ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത് ബോംകേഷ് എന്നെ സഹായിക്കണം ബോംകേഷിന് മാത്രമാണ് എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ വളരെ വിചിത്രമായ കേസായിരിക്കും ബോംകേഷ് എൻ്റെത് അതുകൊണ്ട് താങ്കൾ വളരെ വ്യക്തമായിട്ട് തന്നെ എൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക അപ്പോൾ ബോങ്കേഷ് ഞാൻ കേസ് എന്താണെന്ന് താങ്കളോട് പറയാം ആ ബോങ്കേഷേ ആ കാണുന്ന മുറി കണ്ടോ ആ മുറിയിലാണ് ആ സന്യാസി അവിടെ താമസിച്ചിരുന്നത് അവിടെ കണ്ടോ അവിടെ അതാ ഒരു ദൂരെ ഒരു തീ കെട്ടുന്നത് കണ്ടോ എന്താ ആ കാര്യം എന്ന് വച്ചാൽ ആ ഷന്യാസി അവിടെയാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് ബോങ്കേഷ് നാളെ രാവിലെ അജീത്തുമായി ആ മുറിയിൽ ഒന്ന് പോയി നോക്കുക എന്തായാലും ആ സന്യാസി അവിടെ ഉള്ളതിനുള്ള തെളിവ് ബോങ്കേഷിന് അവിടെ നിന്ന് തന്നെ കിട്ടും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വജ്രം മോഷ്ടിച്ചു കൊണ്ടുപോയി അല്ലേ പക്ഷേ ബോങ്കേഷ് എൻ്റെ ബുദ്ധി സാമർഥ്യത്തിന് മുമ്പിൽ നിങ്ങളൊന്നുമല്ല എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോയ ബോം ആ വജ്രം ബോംകേഷിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു മേടിച്ചിരിക്കും അത് എൻ്റെ വാക്കാണ് ബോംകേഷിനോട് എന്നെ പറ്റി ചേച്ചി ബോങ്കേഷ് എത്ര കാലം ഇങ്ങനെ ഓടി നടക്കും ഓ ബോംകേഷ് ബോംകേഷ് ഈ കേസ് ഇത്ര പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല യു ആർ എ അമേസിംഗ് ആയി ബോംകേഷ് യു ആർ എ അമേസിംഗ് ആയി എനി എൻ്റെ എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബോങ്കേഷ് ഇത്ര പെട്ടെന്ന് കേസൊക്കെ സോൾവ് ചെയ്യുമെന്ന് യു ആർ എ ക്വൈറ്റ് അമേസിംഗ് എക്റ്റാക്ടീവ് യൂണോ യു ആർ അൻ അമേസിംഗ് ആയി ബോംകേഷ് യു ആർ അൻ അമേസിംഗ് ആയി വാവ് എന്നെ ജയിലിൽ വന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മോങ്കേഷ് എന്റെ വിഷമം താങ്കൾക്ക് മനസ്സിലായല്ലോ മോങ്കേഷ് എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് എട്ട് വർഷമായി എന്റെ മകൻ്റെ കൊലപാതകിനെ എനിക്ക് അവനെ കൊല വരത്താൻ കൊല ചെയ്യാൻ പറ്റിയാണ് എനിക്ക് സന്തോഷമുണ്ട് മുമങ്കേഷ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ജീവിതം സഫലമായി മുംകേഷ് എനിക്കിനി സമാധാനത്തോടു കൂടി കൊലക്കയറും ഏറ്റുവാങ്ങാം സന്തോഷം മുംകേഷ് അജിത് നിങ്ങൾ തന്നെ കളിയിൽ വളരെയധികം സന്തോഷം എന്തൊക്കെയുണ്ട് മോങ്കേഷ് വിശേഷങ്ങളൊക്കെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായി ബോങ്കേഷ് ഇവിടുന്ന് പോയതിന് ശേഷം ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഷ്ടം ബോങ്കേഷിനെക്കുറിച്ച് എനിക്ക് ഈ ലോകത്തോടൊന്നും പറയാൻ കഴിയില്ലല്ലോ ആരും വിശ്വസിക്കില്ല ആ ടൈം ക്യാപ്സുൾ ഞാൻ ഡിസ്ട്രോയ് ചെയ്തു എൻ്റെ വാക്കുകൾ ബോങ്കേഷനിലേക്ക് എത്തുന്നില്ലല്ലോ എന്നൊരു ഒറ്റ സങ്കടമേ എനിക്കുള്ളൂ ബോംകേഷ് ഡോക്ടർ റോബർട്ട് റോഡ്രിഗിസിനും തങ്ങളോട് എന്തോ പറയാനുണ്ട് ആ എന്തുകൊണ്ട് ബോംകേഷ് സുഖാലിയേ നമ്മളെ ഒരു കാര്യം പറയാനായിട്ട് ബോംകേഷിനെ കാണാൻ വന്നതാ നമ്മുടെ റഷിയ ഉണ്ടല്ലോ രശിയ ഓളുടെ ബർത്ത് ആണ് അടുത്ത മാസം പതിനേഴാം തീയതി അപ്പോൾ ബോംകേഷും അജിത്തും എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ മറക്കരുത് കേട്ടോ ബോംകേഷേ അതുകൊണ്ട് ഒരുപാട് വലിയ പരിപാടിയാണ് നമ്മുടെ അലുവ ഉണ്ടാവും രസകുല്യ ഉണ്ടാവും ഏ അപ്പോൾ അതുകൊണ്ട് ഭൂമികേഷി ഏത്രയും വീട്ടിൽ നിന്ന് കലണ്ടറിലോ അല്ലെങ്കിൽ ഡയറിയിലോ ഒക്കെ എഴുതി ഇല്ലെങ്കിൽ കേസിൻ്റെ കാര്യത്തിൽ ബോംകേശി നമ്മുടെ രച്ചയുടെ ബർത്ത്ഡേയുടെ കാര്യം അങ്ങോട്ട് മരുന്നു അപ്പോൾ ബോംകേശി നമ്മൾ പോവാണ് ഇട്ടാ അപ്പം പറയാം എന്തൊക്കെയുണ്ട് ബോംകേഷ് വിശേഷങ്ങളൊക്കെ ഞാൻ ജയിലിലായിട്ട് ഇന്നേക്ക് പതിനേഴ് കൊല്ലമായി ബോംകേഷ് കാരണമാണ് ഞാൻ രണ്ടു തവണ ജയിലിൽ കിടക്കുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ ജയിലിലായി ഏഴ് കൊല്ലമായിട്ട് ഇപ്പോൾ വീണ്ടും ജയിലിൽ എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും ഏർക്കാൻ പറ്റില്ല ബോംകേഷ് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് കുറച്ച് മയക്കുമരന്ന് വിറ്റതോ കുറച്ച് വേറെ ജീവൻ എടുത്തതോ കമാൻ ബോംകേഷ് എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഒന്ന് പുറത്തിറക്കി തരാമോ നമസ്കാരം ബോങ്കേഷ് എൻ്റെ പേര് നീറോക്സ് എന്നാണ് ബോംകേഷിനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ശരത് ഹു സാർ ബോംകേഷിനെയും അജിത്തിനെയും എന്താണ് കഴിക്കാൻ കൊടുക്കേണ്ടത് സാർ പറയൂ ബോമേഷ് നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ പശ്ചിമ ബംഗാൾ മുഴുവനും ഇന്ന് കത്തുകയാണ് ഇപ്പോൾ ഈ കോലിളുക്കം സൃഷ്ടിച്ച കേസ് താങ്കൾ തന്നെ ഇത് അന്വേഷിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളെ പ്രത്യേകം വിളിപ്പിച്ച് വരുത്തിയത് ഇല്ലെങ്കിൽ എൻ്റെ കസേര കസേരധർക്കും എൻ്റെ എം എൽ എ എന്നെ ഒരു രീതിയിലും സന്തോഷം തരുന്നില്ല അതുകൊണ്ട് ബോംകേഷ് ഈ കേസ് താങ്കൾ തന്നെ അന്വേഷിക്കണം ആ ബോംകേഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബോംകേഷ് കേസ് അന്വേഷിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം മാത്രമാണല്ലോ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അധികം എനിക്ക് പണിയില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോംകേഷിന് ഞാൻ കാര്യങ്ങളങ്ങ് നേരിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ബോംകേഷിൻ്റെ കയ്യിലേക്ക് ഈ കേസ് ഇത്ര പെട്ടെന്ന് സോൾവാകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലട്ടോ ഈ കേസിന് ഇപ്പം ആസ്പദമായിട്ടുള്ള തെളിവുകളെല്ലാം എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല ഏതായാലും ബോങ്കേഷ് താങ്കളുടെ ബുദ്ധി അപാരം തന്നെ എത്ര പ്രശംസിച്ചാലും താങ്കളുടെ ബുദ്ധി ശക്തി ഓർമ്മശക്തിക്കും ഒരു ഉദാഹരണം വേറെയില്ല അജിത് ഞാൻ സത്യവതിയായിട്ട് സ്നേഹത്തിലായിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷമായി പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല അവളുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നമുണ്ട് എൻ്റെ ജീവിതത്തിലും കേസുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് അവളുടെ രണ്ടാങ്ങളമാർ കാരണം അവക്കും എനിക്കും ഒന്നിക്കാൻ പറ്റുന്നില്ല അവൾ ഒരാളുടെ പണം കൊണ്ടാണ് ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു വന്നത് പിന്നെ സുഖമില്ലാത്ത ഒരു അച്ഛനും ഉണ്ട് അവക്ക് എന്തു ചെയ്യാം മജീദ് നമുക്ക് ഞങ്ങൾക്ക് ഒരുമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ശരിയായിരിക്കും ബോംകേഷ് പക്ഷേ ഒരു അനിയനെ പോലെ ഞാൻ എന്നും ബോംകേഷിൻ്റെ കൂടെ ഉണ്ടാവും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇന്നേക്ക് പതിനേഴ് കൊല്ലമായി എന്താ അല്ലേ ബോംകേഷ് കാലം പോകുന്നത് സമയം എന്ന് പറയുന്നത് ഒഴുകുന്ന വെള്ളം പോലെയാണ് എന്ത് പെട്ടെന്നാണ് സമയം പോകുന്നത് അല്ലേ ബോംകേഷ് ബോംകേഷ് പേടിക്കണ്ട എന്നെങ്കിലും ഒരു കാലത്ത് ഒരു സന്ദർഭമനുസരിച്ച് ബോംകേഷിന് എ സത്യപതയെ കിട്ടും എൻ്റെ മനസ്സ് പറയുന്നു നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അനുസിയെ ഓഡിയോ ഡ്രാമ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോസിനും അപ്ഡേറ്റ്സിനും വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക